Shilpa, welcome to my class. Today we are going to study about rocket propulsion. This topic we have the equation of motion derived from rocket move in a summit, other equation of motion in a the final velocity and down, other kana here topic in a number, parayanite upon the other name indi, what a rocket consider chain no, rocket in a mass m mana, velocity v ana. Okay, ini mass and velocity maria mingil, namka momentum kittum, up its initial momentum p is equal to mv. Ini this rocket move in a summit, rocket in a ulilla fuel burn chain. Burn cheyidittu gas purathekki eject cheyyunnundu angane purathekki eject cheyyunna gas adinte oru particular instant ippa nammal dt panna time nokkana aa time il purathekki verunna mass dm aayittu edukkaanu adana ee sentence il parayunnathu let the mass of the gases ejected out from the rocket in an interval of time dt is dm with a velocity u relative to rocket okay aa oru dt ennu parnittulla time interval il പുറത്തേക്ക് വരുന്ന ആ ഒരു ഗ്യാസിന്റെ മാസ് ഡിഎം ആയിട്ടും അതിന്റെ വെലോസിറ്റി യു ആയിട്ടും എടുക്കുന്നു ഇതൊക്കെ പറയുന്നത് റോക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ എർത്തിനെ നോക്കുന്ന സമയത്ത് എർത്തിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ഇജക്റ്റഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വി മൈനസ് യു കാരണം വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കറ്റിന്റെ വെലോസിറ്റിയാണ് പിന്നെ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജക്ട് ചെയ്യുന്ന ഗ്യാസിന്റെ വെലോസിറ്റിയാണ് അപ്പോൾ എർത്തിനെ നോക്കുമ്പോൾ ആ ഗ്യാസിന്റെ വെലോസിറ്റി വി മൈനസ് യു ആയിരിക്കും ഓക്കെ After the interval dt, rocket's mass is m minus dm and it moves with a velocity v plus dv. That is, one particular time interval dt, when we check the rocket's mass, that mass decreases. That is, how much gas is ejected from the rocket, that is, the mass is minus the value after the time interval dt, that is, mass. Okay? ഇനി ആ സമയത്ത് തന്നെ വെലോസിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം അതായത് വി പ്ലസ് ഡി വി ആയിട്ട് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം ദെർഫോർ ദി മൊമെന്റം ഓഫ് ദി റോക്കറ്റ് ആഫ്റ്റർ ദി ടൈം ഇന്റർവെൽ ഡി ടി ഈസ് എം ഇൻറ്റു ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി ഈ എം ഇൻറ്റു ഡി എം എന്ന് പറയുന്നത് ഈ ഒരു ഡി ടി എന്നുള്ള ടൈം ഇന്റർവെലിന് ശേഷം റോക്കറ്റിന്റെ ആ മാസ് ചെക്ക് ചെയ്തപ്പോഴുള്ള മാസമാണ് അതേ സമയത്തുള്ള വെലോസിറ്റി ആണ് അപ്പോൾ ഇവിടെ മാസിന്റെ വെലോസിറ്റി മൊമെന്റ് പ്ലസ് ഡി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് ഇജക്ട് ചെയ്തിട്ടുള്ള അതായത് എത്രമാത്രം മാസാണ് അവിടെ ഡിക്രീസ് ആയത് ആ ഒരു മാസ് ഡി എം ഇൻറ്റു വി പ്ലസ് ഡി വി മൈനസ് യു ഇവിടെ യു എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി ഗ്യാസ് റിലേറ്റീവ് ടു റോക്കറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം of the rocket during the interval dt is final momentum minus initial momentum. ഇവിടെ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് ഇതാണ് ഇനീഷ്യൽ മൊമെന്റം നമ്മൾ പറഞ്ഞു എം വി ആണ് അപ്പൊ ജസ്റ്റ് അത് എഴുതുന്നു അതായത് ഇത്രയും ഈ ഒരു ടേം മുതൽ ഇതുവരെയും ഇനീഷ്യൽ ഫൈനൽ മൊമെന്റം ആണ് ഈ എം വി ആണ് ഇനീഷ്യൽ മൊമെന്റം അപ്പോൾ ഫൈനൽ മൊമെന്റത്തിന് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എം ഇൻറ്റു ഡി വി മൈനസ് യു ഇൻറ്റു ഡി എം ദെർഫോർ ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റോക്കറ്റ് അതായത് ഈ ഒരു ഡി പി കിട്ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റോക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് ഡി ടി വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റോക്കറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അതായത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി ഇൻറ്റു യു ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റോക്കറ്റ് അതായത് എഫ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി ഇൻറ്റു യു ഈക്വൽ ടു സീറോ എന്ന് എഴുതാലോ അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനെ ഇങ്ങനെയാക്കി എഴുതി അതായത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി അത് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കൊടുത്തു ഇവിടെ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞ എന്താണ് ഡി വി ബൈ ഡി ടി ഗീവ്സ് ദി ആക്സിലറേഷൻ ഓഫ് ദി റോക്കറ്റ് സോ നമുക്ക് ഇക്വേഷൻ വണ്ണിനെ എങ്ങനെയാക്കി എഴുതാം എ ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടിക്ക് എ കൊടുക്കുക എന്നിട്ട് ഈ എൽ എച്ച് എസിലുള്ള എമ്മിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരിക സോ നമുക്ക് എന്ത് കിട്ടും എ ഇസ് ഈക്വൽ ടു യു ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇക്വേഷൻ നമ്പർ ടു ദി റോക്കറ്റ് മൂവ്സ് അപ്പ് മാസ് ഗോസ് ഓൺ ഡിക്രീസിംഗ് ആൻഡ് ആക്സിലറേഷൻ ഗോസ് ഓൺ ഇൻക്രീസിംഗ് അതായത് റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ മാസ് കുറയുന്നു അതേപോലെ തന്നെ ആക്സിലറേഷൻ കൂടി വരുന്നു അല്ലെ മാസ് കുറയുന്നതനുസരിച്ച് അത്രയും മാസം ഇങ്ങനെ കുറയുന്നതനുസരിച്ച് അതിന്റെ ആക്സിലറേഷൻ കൂടി വരുന്നതായിട്ട് കാണാം അപ്പൊ ഇക്വേഷൻ നമ്പർ വൺ അനുസരിച്ചിട്ട് നമുക്ക് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി ആണ്
ഈ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതായത് dv is equal to u by m dm എന്ന് എഴുതിയിട്ടുള്ളത് ഈ ഇക്വേഷനെ തന്നെയാണ് ഓക്കേ ഇനി ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ദെൻ വി ഗെറ്റ് ഇന്റഗ്രൽ vi to vf dv is equal to ഇന്റഗ്രൽ mi to mf u by m dm which is equal to u അവിടെ u ഔട്ട്സൈഡ് എടുത്തു അപ്പോൾ u ഔട്ട്സൈഡ് എടുത്തിട്ട് u into ഇന്റഗ്രൽ mi to mf dm by m അപ്പോൾ ഇവിടെ lhs നമ്മൾ ചെയ്യാനെങ്കിൽ v ആണ് കിട്ടുക അപ്പോൾ v ക്ക് ലിമിറ്റ് vi to vf ആണ് കൊടുത്തു അതുപോലെ തന്നെ rhs ൽ ചെയ്യുന്ന സമയത്ത് u into ln m mi to mf ഇവിടെ നമ്മൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ vf minus vi is equal to u into ln mf minus ln mi എന്ന് കിട്ടും അതായത് vf minus vi is equal to u into ln mf by mi എന്ന് കിട്ടും ഓക്കേ ഇനി ഇതിൽ തന്നെ നമുക്ക് ഫൈനൽ വെലോസിറ്റി vf മാത്രമായിട്ട് കിട്ടണമെങ്കിൽ vf is equal to vi plus u ln mf by mi ഓക്കേ ഇനി ഇഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി vi is equal to 0 ദെൻ vf is equal to u into ln mf by mi ഇവിടെ mf by mi എന്നുള്ള റേഷ്യോനെ നമ്മൾ mi by mf എന്ന് എഴുതുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ പുറത്തു കൊടുത്താൽ മതി അപ്പോൾ vf is equal to minus u ln mi by mf ഓർ vf is equal to minus 2.303 u log mi by mf എന്ന് കിട്ടും This gives the velocity of the rocket. That is, Vf depends upon initial and final masses and exhaust velocity u. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ കേസ് ആണ് അതായത് ഇഫ് ദി റോക്കറ്റ്സ് മോഷൻ ടേക്സ് പ്ലേസ് നിയർ ദി സർഫസ് ഓഫ് എർത്ത് എർത്തിൻ്റെ സർഫസിന് അടുത്തുള്ള മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റോക്കറ്റിൻ്റെ മോഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വി എഫ് വരിക എന്നുള്ളതാണ് അപ്പം ഈ സമയത്ത് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല അതുകൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി ഇൻറ്റു യു ആ ഒരു എക്സ്പ്രഷനിൽ എഫിൻ്റെ സ്ഥാനത്ത് എം ജി കൊടുക്കണം അപ്പോൾ എം ജി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി യു എന്ന് കിട്ടും ഓക്കെ ഇതിൽ ഡി വി ബൈ ഡി ടി ആർ എച്ച് എസിലുള്ള ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ് ആക്സിലറേഷൻ ആണ് ഓക്കെ അപ്പോൾ അവിടെ ആക്സിലറേഷൻ അപ്ലൈ ആക്സിലറേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ എക്സ്പ്രഷനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ കിട്ടും യു ബൈ എം ഡി എം ബൈ ഡി ടി പ്ലസ് ജി അപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച കേസിൽ ആക്സിലറേഷൻ ജനറൽ ആയിട്ടുള്ള കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഈ ജി ഇല്ലാതെ എ ഇസ് ഈക്വൽ ടു യു ബൈ എം ഡി എം ബൈ ഡി ടി എന്നാണ് എഴുതിയിരുന്നത് ഇപ്പം നമ്മൾ എർത്തിൻ്റെ നിയർ ആയിട്ടുള്ള ഒരു ഭാഗത്ത് അല്ലെങ്കിൽ എർത്തിനോട് ചേർന്നിട്ടാണ് ഈ റോക്കറ്റിൻ്റെ മോഷൻ ആ ഒരു സമയത്തുള്ള കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു യു ബൈ എം ഡി എം ബൈ ഡി ടി പ്ലസ് ജി എന്ന് കിട്ടും ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സിലൂടെ തന്നെയാണ് പോവുക പക്ഷേ പോയി കഴിയുമ്പോൾ നമുക്ക് വി എഫ് ആയിട്ട് കിട്ടുന്നത് മൈനസ് യു എൽ എൻ എം ഐ ബൈ എം എഫ് പ്ലസ് ജി ടി എഫ് എന്നാണ് അതുപോലെ തന്നെ അതേ സംഭവത്തിന് തന്നെയാണ് നമ്മൾ വി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 2.303 യു ലോഗ് എം ഐ ബൈ എം എഫ് പ്ലസ് ജി ടി എഫ് എന്ന് എഴുതുന്നത് ഓക്കെ ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റീച്ച് ചെയ്യുന്ന ആ ടൈം ഓക്കെ ഫൈനൽ ആയിട്ടുള്ള ടൈമാണ് ഓക്കെ വെൻ വി ഐ ഇസ് ഈക്വൾ ടു സീറോ ആൻഡ് ടി ഐ ഇസ് ഈക്വൾ ടു സീറോ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് വെൻ വി ഐ ഇസ് ഈക്വൾ ടു സീറോ ആൻഡ് ടി ഐ ഇസ് ഈക്വൾ ടു സീറോ ദി അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി റോക്കറ്റ് ബൈ ദി കമ്പൽഷൻ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഈസ് കോൾഡ് ത്രസ്റ്റ് അതായത് ടൈം ടി ഐ ഇസ് ഈക്വൾ ടു സീറോ അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി വി ഐ ഇസ് ഈക്വൾ ടു സീറോ ഈ രണ്ട് സമയത്തും ഈ ഉള്ളിലുള്ള റോക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഫ്യൂല് ബേൺ ചെയ്തിട്ട് ഗ്യാസ് പുറത്ത് വരില്ല അപ്പോൾ ആ ഗ്യാസ് പുറത്ത് വരുന്ന സമയത്ത് തന്നെ അത് റോക്കറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് വി ഹാവ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൾ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി ഹിയർ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ദി ത്രസ്റ്റ് എഫ് സോ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നെങ്കിൽ എഫ് ഇസ് ഈക്വൾ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി തന്നെയാണ് Thrust is the product of the exhaust speed and the rate at which the fuel is consumed. That is, force F is equal to U into dm by dt. Here, U is the exhaust speed.
dm by dt ennu parayunnathu change in mass aanu adayathu etra maatram fuel aanu aa oru rocket inde ullil ninnu consume cheyappettathu ennathinte oru alavaanu dm by dt kondu kaanikkunnathu appo ithrayaanu nammal equation of motion of rocket il padikkunnathu appo ee oru topic il nammal main aayittum final velocity of the rocket kandupidichu adu pole thanne earthinode chernirikkunna oru allengil earthinte aduthulla bhagathulla മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ ആ സമയത്തുള്ള ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്.